നമസ്കാരം. അന്താരാഷ്ട്ര യോഗാ ദിനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും കേന്ദ്ര സർക്കാരിനെയും പ്രകീർത്തിച്ച് കോൺഗ്രസ് നേതാവും എംപിയുമായ ശശി തരൂർ. യോഗ ജനകീയമാക്കുകയും ദേശീയ നയത്തിന്റെ ഭാഗമാക്കുകയും ചെയ്ത മുൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന് നന്ദി പറഞ്ഞുകൊണ്ടുള്ള കോൺഗ്രസിന്റെ ട്വീറ്റ് പങ്കുവച്ചാണ് തരൂർ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പ്രശംസിച്ചത്. യോഗയെ ജനപ്രിയമാക്കുന്നതിൽ നിർണായകമായ പങ്ക് വഹിച്ചുവെന്ന് ചൂണ്ടിക്കാട്ടിയാണ് രാജ്യാന്തര യോഗ ദിനത്തിൽ ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന് നന്ദി പറഞ്ഞ് കോൺഗ്രസിന്റെ ട്വീറ്റ് നെഹ്റുവിനൊപ്പം ഇപ്പോഴത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കൂടി ക്രെഡിറ്റ് നൽകിയാണ് ശശി തരൂരിന്റെ പ്രതികരണം. കോൺഗ്രസ് ഔദ്യോഗിക പേജിൽ പോസ്റ്റ് ചെയ്ത ട്വീറ്റ് റീട്വീറ്റ് ചെയ്താണ് യോഗയെ പുനരുജ്ജീവിപ്പിക്കുന്നതിൽ മോദിയും വിദേശകാര്യ മന്ത്രാലയവും വഹിച്ച പങ്ക് തരൂർ എടുത്തു പറഞ്ഞത്. യോഗയെ ജനകീയവും ദേശീയ നയത്തിന്റെ ഭാഗവുമാക്കുന്നതിൽ നിർണായകമായ പങ്ക് വഹിച്ച പണ്ഡിറ്റ് നെഹ്റുവിന് ഈ രാജ്യാന്തര യോഗ ദിനത്തിൽ ഞങ്ങളുടെ നന്ദി. നമ്മുടെ ശാരീരികവും മാനസികവുമായ പുരോഗതിയിൽ ഈ പുരാതന കലയുടെയും തത്വചിന്തയുടെയും പ്രാധാന്യം സ്മരിക്കാം. അത് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കുകയും ചെയ്യാമെന്നായിരുന്നു കോൺഗ്രസിന്റെ ട്വീറ്റ്. ഇതിനോട് പ്രതികരിക്കുകയായിരുന്നു ശശി തരൂർ. ആ ട്വീറ്റ് ഇങ്ങനെയാണ്: തീർച്ചയായും യോഗയെ പുനരുജ്ജീവിപ്പിക്കുകയും ജനകീയമാക്കുകയും ചെയ്ത നമ്മുടെ സർക്കാർ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, വിദേശകാര്യ മന്ത്രാലയം എന്നിവരുടെ പങ്കും നാം അംഗീകരിക്കണം. ഐക്യരാഷ്ട്ര സംഘടനയുമായി സഹകരിച്ച് രാജ്യാന്തര യോഗാ ദിനത്തിലൂടെ യോഗയെ രാജ്യാന്തരവൽക്കരിച്ചതിൽ ഇവർക്കും പങ്കുണ്ട്. ലോകം അംഗീകരിക്കുന്ന നമ്മുടെ ശക്തിയുടെ പ്രധാന ഭാഗം തന്നെയാണ് യോഗയുമെന്ന് പതിറ്റാണ്ടുകളായി താൻ വാദിക്കുന്നതാണ്. അത് അംഗീകരിക്കപ്പെടുന്നതിൽ സന്തോഷമെന്നാണ് തരൂർ കുറിച്ചത്. നെഹ്റുവിനൊപ്പം യോഗ അന്താരാഷ്ട്ര തലത്തിൽ എത്തിക്കുന്നതിൽ പങ്കുവഹിച്ചവരാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും വിദേശകാര്യ മന്ത്രാലയവും എന്നാണ് തരൂർ കുറിച്ചത്. അവരും അതുകൊണ്ട് തന്നെ പ്രശംസ അർഹിക്കുന്നുവെന്നും തരൂർ ട്വീറ്റ് ചെയ്തു. എക്കാലത്തും താൻ പറയാറുള്ളതുപോലെ ലോകരാജ്യങ്ങളുമായുള്ള ഇന്ത്യയുടെ ബന്ധത്തിൽ യോഗ സുപ്രധാനമായ പങ്ക് വഹിക്കുന്നുവെന്നും ലോകമെമ്പാടും യോഗ അംഗീകരിക്കപ്പെടുന്നതിൽ ഏറെ സന്തോഷമുണ്ട് എന്നും തരൂർ കൂട്ടിച്ചേർത്തു. ഇതിനു മുൻപും പലകുറി ബി ജെ പി സർക്കാരിനെയും പ്രധാനമന്ത്രിയെയും പ്രകീർത്തിച്ച് തരൂർ രംഗത്ത് എത്തിയിരുന്നു. കർണാടക വിജയത്തിലും തന്റെ വ്യത്യസ്ത അഭിപ്രായം രേഖപ്പെടുത്തിയിരുന്നു ശശി തരൂർ. വിജയത്തിൽ അമിതമായ ആത്മവിശ്വാസം പാടില്ലെന്നും ഒരു സംസ്ഥാനത്ത് വിജയം നേടിയതുകൊണ്ട് മാത്രം പൊതു തെരഞ്ഞെടുപ്പിനെ നേരിടാൻ സാധിക്കില്ല എന്നും തരൂർ അഭിപ്രായപ്പെട്ടിരുന്നു. 2019 പൊതു തെരഞ്ഞെടുപ്പിൽ രാജസ്ഥാനിലും ഛത്തീസ്ഗഡിലും മധ്യപ്രദേശിലും നേടിയ മിന്നുന്ന ജയം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് നേടാനായില്ലെന്ന് തരൂർ ഓർമ്മിപ്പിക്കുകയും ചെയ്തിരുന്നു. വാസുദൈവ കുടുംബകം എന്ന പ്രമേയത്തിലാണ് ഇത്തവണത്തെ അന്താരാഷ്ട്ര യോഗാ ദിനം. പ്രധാനമന്ത്രി 3 ദിവസത്തെ US സന്ദർശനത്തിലായതിനാൽ UN ഹെഡ്ക്വാർട്ടേഴ്സിലാണ് ഇത്തവണ യോഗാഭ്യാസം നടത്തിയത്. പ്രധാനമന്ത്രിക്കൊപ്പം യു എൻ അധികൃതരും പങ്കെടുത്തു. അതേസമയം എന്നും തന്റെ അഭിപ്രായങ്ങളിൽ ഉറച്ചു നിന്നിട്ടുള്ള, അല്ലെങ്കിൽ തന്റേതായ അഭിപ്രായങ്ങളുള്ള നേതാവ് തന്നെയാണ് ശശി തരൂർ. അത് പലപ്പോഴും അദ്ദേഹം തുറന്ന് പറയാറുമുണ്ട്. കേന്ദ്ര സർക്കാരിനെ പലപ്പോഴും അദ്ദേഹം പിന്തുണച്ച് രംഗത്ത് എത്തുകയും ചെയ്തിട്ടുണ്ട്. മോദിയുടെ ജനപ്രീതിയിൽ അദ്ദേഹം സന്തോഷിക്കുന്ന വ്യക്തി കൂടിയാണ്. ഇന്ത്യക്ക് കിട്ടുന്ന സ്വീകാര്യതയിൽ അദ്ദേഹം കൈയടിക്കുന്നുമുണ്ട്.